6 മാസം ഗർഭിണിയായ 15-കാരിയുടെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ ഹൈക്കോടതിയുടെ അനുമതി. കുട്ടിയുടെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണം. തീരുമാനം വൈകുന്നത് പെൺകുട്ടിയുടെ കഠിന വേദനയുടെ ആക്കം കൂട്ടുമെന്നും ജസ്റ്റിസ് വി ജി അരുൺ പറഞ്ഞു. പോക്സോ കേസിൽ ഇരയാണ് 15-കാരി. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എന്തായിരുന്നു കേസ്? ഇപ്പോൾ എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? ധന്യ, ഹൈക്കോടതിയിൽ നിന്ന് ഒരു സുപ്രധാന വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 15-കാരിയായ പോക്സോ കേസ് ഇരയുടെ ഇര 6 മാസം ഗർഭിണിയായിരുന്നു. ഈ കുട്ടിയുടെ വേദന കൂടാതിരിക്കാൻ ഈ കുഞ്ഞിനെ പുറത്തെടുക്കാം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇരയുടെ ആരോഗ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി എന്നാണ് ഹൈക്കോടതി പറയുന്നത്. പോക്സോ കേസിൽ ഇരയായ 15-കാരിയാണ് കോടതിയെ സമീപിച്ചത്. സാധാരണഗതിയിൽ 24 ആഴ്ച പിന്നിട്ടതിനു ശേഷം ഒരു ഗർഭഛിദ്രം നടത്താൻ പാടില്ല എന്നാണ് വിധി. പക്ഷേ ഇത് ഈ കുട്ടിയുടെ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിധി സുപ്രീം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പുറത്തെടുക്കുന്ന കുട്ടിക്ക് സർക്കാർ ചികിത്സ ഉറപ്പാക്കണം. കുട്ടിയുടെ ഉത്തരവാദിത്തം പെൺകുട്ടി ഏറ്റെടുക്കാത്ത പക്ഷം സർക്കാർ തന്നെ ഈ ജനിക്കുന്ന കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് വി ജി അരുൺ ആണ് ഇത്തരത്തിൽ ഒരു സുപ്രധാന വിധി ഹൈക്കോടതിയിൽ ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. ഏതായാലും പോക്സോ കേസിലെ അതിജീവിതയായ പെൺകുട്ടിക്ക് 15-കാരിയായ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ കുഞ്ഞിൻ ഗർഭിണിയായ പെൺകുട്ടിയുടെ കുഞ്ഞിനെ പുറത്തെടുക്കാനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇതിപ്പം ഈ നിയമം അനുസരിച്ച് ചെയ്യാമെങ്കിലും ആരോഗ്യം സംബന്ധിച്ച് പെൺകുട്ടിയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? പെൺകുട്ടിയുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സുപ്രധാന വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കഠിനമായ ഒരു വേദനയാണ് പെൺകുട്ടി അനുഭവിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വാഭാവികമായും 24 ആഴ്ചയ്ക്കപ്പുറം ഉള്ള ഒരു ഗർഭഛിദ്രം സുപ്രീം കോടതി അനുമതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗർഭഛിദ്രമായി തന്നെ കരുതാൻ സാധിക്കുകയില്ല. കാരണം കുട്ടിയെ പുറത്തെടുക്കണം, 6 മാസം കഴിഞ്ഞ കുട്ടിയെ പുറത്തെടുക്കണം. ആ പുറത്തെടുത്ത് ഉൾക്കുമ്പോൾ ജീവനുള്ള കുട്ടിയായിരിക്കും. അതിനുള്ള സംരക്ഷണം, അതിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണം. പെൺകുട്ടി ഏറ്റെടുക്കാത്ത പക്ഷം ഏറ്റെടുക്കണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും 10 ദിവസത്തിന് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കും. ഇതിലിപ്പോ സർക്കാർ എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നത്? എപ്പോഴാണ് സർക്കാർ ഇതിൽ അന്തിമ തീരുമാനം കോടതിയെ അറിയിക്കേണ്ടത്? സ്വാഭാവികമായും ഇരയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം പോക്സോ കേസ് ഇരയാണ്, 15-വയസ്സുകാരിയാണ്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇരയ്ക്ക് അനുകൂലമായ ഒരു വിധി, ഒരു നീക്കം തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഏതായാലും ആ കാര്യത്തിൽ എന്ന് സർക്കാർ ഈ കാര്യത്തിൽ ഒരു കാര്യങ്ങൾ അറിയിക്കണം എന്നൊരു കൃത്യമായ ഒരു കാര്യം സുപ്രീം കോടതി അറിയിച്ചിട്ടില്ല. പക്ഷേ ഈ സർക്കാർ ഈ ഉത്തരവാദിത്തം കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പെൺകുട്ടി തയ്യാറാകാത്ത പക്ഷം സർക്കാർ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ കേസിൽ ഇപ്പോഴും ഇനിയും വാദം തുടരും. അടുത്ത 10 നാളുകൾക്ക് ശേഷമാണ് വാദം തുടരുക. കന്യ, ശരി. അപ്പം അതിന് മുമ്പ് തന്നെ ഈ ആരോഗ്യ കാര്യങ്ങളിൽ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ കുട്ടിക്ക് കഠിന വേദനയുണ്ട്, ആ വേദനയുടെ ആക്കം വരും ദിവസങ്ങളിൽ കൂടുമെന്നാണല്ലോ പറയുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ഈ ഒരു സർജറി ഉണ്ടാവാനുള്ള സാധ്യതയാണോ, അത് എത്തരത്തിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക നടപടികൾ? ധന്യ, ഏത് രീതിയിലാണ് ഈ കുട്ടിയെ പുറത്തെടുക്കുന്നത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായിട്ടില്ല. നിലവിൽ അറിയാൻ കഴിയുന്നത് ഈ കുഞ്ഞിനെ പുറത്തെടുക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ്. ഏതായാലും കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിക്കേണ്ടതുണ്ട്. 15-വയസ്സുകാരിയാണ്. അതിനി സർജറിയിലൂടെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ ആ കുഞ്ഞിനെ പുറത്തെടുക്കുകയാണോ, പ്രസവിപ്പിക്കുകയാണോ മറ്റും ചെയ്യുകയാണോ ചെയ്യുക എന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. ഏതായാലും പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, അതായത് പെൺകുട്ടി കഠിനമായ വേദന അനുഭവിക്കുന്നു എന്നാണ് ഹർജിയിൽ പറയുന്നത്, ആ ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിൽ, എന്നാൽ ഈ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം സംരക്ഷിച്ചും കൊണ്ടും കൂടിയായിരിക്കും ഈ കുട്ടിയെ പുറത്തെടുക്കുക. അതായത് പുറത്തെടുക്കാൻ ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ശരി, ഇതിപ്പം നിയമപ്രകാരം, അതായത് 24 ആഴ്ച പിന്നിട്ട ഗർഭഛിദ്രം അനുവദനീയമല്ല എന്നാണല്ലോ. അപ്പം ഈ കേസിൽ ഏതൊക്കെ ഘടകങ്ങളാണ്? കുട്ടിയുടെ ആരോഗ്യം മാത്രമാണോ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്? അത് കൃത്യമായി ഡോക്ടർമാരിൽ നിന്നുണ്ടായിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ? ഇതിൽ ഇനി മറ്റെന്തെങ്കിലും സാധ്യതകൾ കാണാനുണ്ടോ?
തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശദമായ വാദത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു വിധി, ഇത്തരത്തിൽ ഒരു സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി തയ്യാറായിരിക്കുന്നത്. അതിനു മുൻപായി, ഈ ഹർജി വന്നതിന് മുൻപായി കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിരുന്നു. വിദഗ്ധ ഡോക്ടർമാരെ കൊണ്ട് കുട്ടിയെ പരിശോധിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഈ കോടതി ഇത്തരത്തിൽ ഒരു ഒരു നിർണായകമായ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സുപ്രധാനമായ വിധിയിലേക്ക് വന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു അമ്മയുടെ ജീവനാണ് എപ്പോഴും പ്രഥമ പരിഗണന കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ, അതായത് വേദന കൂടുതൽ, പെൺകുട്ടിക്ക് വേദന കൂടുന്നു, അതുപോലെ ആ അത് സംരക്ഷിക്കേണ്ടതിന്റെ ബാധ്യത കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നേരത്തെ, അതായത് 24 ആഴ്ച കഴിഞ്ഞ് ഗർഭഛിദ്രം അനുവദിക്കാറില്ലെങ്കിൽ കൂടിയും ഇരയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് അതുപോലെ തന്നെ വിദഗ്ധ ഡോക്ടർമാരിൽ നിന്ന് നിർദ്ദേശം കൂടി ഉൾക്കൊണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, നന്ദി സുവേ.